Hi guys, Campus Trends. ഇതി ഞങ്ങളുടെ ഒരു പുതിയ ചാനലാണ്. ഈ ചാനലിൽ ടെക് വീഡിയോസ്, ക്രാഫ്റ്റ് വീഡിയോസ്, അൺബോക്സിംഗ് വീഡിയോസ്, ISL, IPL എന്നിങ്ങനെയുള്ള സ്പോർട്സ് ന്യൂസസ്, യൂട്യൂബ് ടിപ്സ്, മണി മേക്കിംഗ് ടിപ്സ് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഈ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് നടന്ന ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കുക. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദി വീഡിയോ. Hi guys, Campus Trends in the Pudhi video like a song. In the lepa, Uri update Varnitundarno, Blasis in a Kurche, Elar Marjanganum, Jingan, Kerala Blasis, Vidunu another. Chiller Parino, either fake news anana, Matimu Chiller, management in a theory Parino, Chiller Cochine, Shiriana, Uri Minda Mudikaran, Varshamak Mumba, Blasis like Verno, Elarim Parina the Pole, Avan Amur Payan Ireno. അന്നൊന്നും ആരും അറിഞ്ഞിട്ടുണ്ടാകില്ല ആ നീണ്ട മുടിക്കാരൻ പയ്യൻ നമ്മുടെ മനസ്സിൽ ഇത്രത്തോളം സ്വാധീനിക്കുമെന്ന് ഒന്ന് രണ്ട് മാച്ചിന് ശേഷം ആ നീണ്ട മുടിക്കാരനെ എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങി. എല്ലാവരുടെയും നോട്ടം ആ ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന നീണ്ട മുടിക്കാരനായില്ലായിരുന്നു. പിന്നീട് അവൻ വളർന്നു ഇന്ത്യയിൽ തന്നെ ബെസ്റ്റ് ഡിഫൻഡർമാരിലൊരാളായി. അവൻ പോസ്റ്റിലേക്ക് വരുന്ന എല്ലാ ബോളുകളും കൈയും മെയ്യും മറന്ന് ഡിഫെൻഡ് ചെയ്തു. അധികം വൈകാതെ അവനു വേണ്ടി ഒരു വലിയ ഫാൻ ബേസ് ഉടലെടുത്തിരുന്നു. ആ ക്ലബിന്റെ നായക സ്ഥാനം അവനു വേണ്ടി നീട്ടി നൽകി. കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ട ISL ചാമ്പ്യൻ പട്ടം നമുക്ക് ചാർത്തി തരുമെന്ന് നമ്മൾ വിശ്വസിച്ചിരുന്നു. 6 സീസണിൽ 78 ഗെയിം അവൻ നമുക്ക് വേണ്ടി കളിച്ചു. പക്ഷെ ഇന്ന് അവൻ ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പടിയിറങ്ങുന്നു എന്ന ന്യൂസ് കേൾക്കുമ്പോൾ എല്ലാവരെയും പോലെ ഏറ്റവും കൂടുതൽ വിഷമമുണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ് ഞങ്ങൾ എല്ലാവരും. കാരണം ഹു ഈസ് യുവർ ഫേവറേറ്റ് പ്ലെയർ ഇൻ ഇന്ത്യ എന്ന ചോദ്യത്തിനുള്ള എന്റെ ഉത്തരം നിൽക്കുന്നതും ആ നീണ്ട മുടിക്കാരനിൽ തന്നെയാണ്. പക്ഷെ നമുക്ക് അഭിമാനിക്കാം, ഇന്ന് ഇന്ത്യയിലെ ഒരു ബെസ്റ്റ് CB ആയതിൽ ഏറ്റവും വലിയ പങ്ക് ബ്ലാസ്റ്റേഴ്സിനുണ്ട്, അതിലെ പങ്കും നമുക്കുണ്ട്. പുതിയ കോച്ചിന്റെ ഗെയിം പ്ലാനിംഗ് ശൈലിയിൽ ആയിരിക്കില്ല ചിലപ്പോൾ ജിങ്കൻ കളിക്കുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂ അതൊക്കെ കാരണമാകും ജിങ്കൻ പുറത്തേക്ക് പോകുന്നത്. ഇത് ഫുട്ബോളിലാണ് പ്രധാനം, പ്ലെയറിനല്ല, ക്ലബ് തന്നെയാണ് സ്ഥാനം നൽകേണ്ടത്. ജിങ്കിന് പകരം ഒരു നല്ല പ്ലെയർ വരുമെന്ന് കാത്തിരിക്കാം. ഏതൊക്കെ ക്ലബിൽ കളിച്ചാലും ആ നീണ്ട മുടിക്കാരനോടുള്ള സ്നേഹം ഒരു കോട്ടവും തട്ടാതെ നമ്മുടെ മനസ്സിൽ എന്നും ഉണ്ടാകും. അവനൊരു നല്ല ഫ്യൂച്ചർ ആശംസിക്കാം. ഇനിയും ഒരുപാട് ജിങ്കന്മാരെ വാർത്തെടുക്കാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിയട്ടെ. ഒരിക്കൽ ഓൺസേ ബ്ലാസ്റ്റേഴ്സ്, ഓൾവേസ് എ ബ്ലാസ്റ്റേഴ്സ്. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ജിങ്കൻ അല്ലെങ്കിൽ പിന്നെ ആര് എന്നൊരു ചോദ്യം ഉണ്ടാകും. ആദ്യ സീസൺ മുതൽ പ്രതിരോധത്തിലെ കവചമായ ജിങ്കൻ ഇനി മുതൽ ഇല്ലെങ്കിൽ പിന്നെ ആ സ്ഥാനത്ത് ആര് എന്നതാണ് അടുത്ത ചോദ്യം. രണ്ട് വിദേശ സെന്റർ ബാക്കുകൾ ആദ്യ ഇനവലെ സ്ഥാനം പിടിക്കുമോ? ബ്ലാസ്റ്റേഴ്സുമായി കരാറുള്ള ഹക്ക് പോലുള്ള താരങ്ങൾക്ക് അവസരമൊരുങ്ങുമോ? പകരക്കാരനായി ഒരു ഇന്ത്യൻ ഡിഫൻഡറെ കണ്ടുപിടിക്കാൻ നമുക്കാകുമോ? അങ്ങനെയൊരാൾ ഇപ്പോൾ നിലവിലുണ്ടോ? ചോദ്യങ്ങൾ ഏറെയാണ്. ക്ലബ് ഏത് ചോയ്സ് സ്വീകരിക്കുന്നു എന്നതിലാണ് അടുത്ത സീസൺ. ഞാൻ ഇപ്പോഴുള്ള അഭിപ്രായം അനുസരിച്ച് ഹക്കുവിനെ നിലനിർത്തി ഒരു യങ് എക്സ്പീരിയൻസ്ഡ് ആയ ഡിഫൻഡേഴ്സിനെയും ബാക്കപ്പ് വെച്ചാൽ നന്നാകും എന്ന് തോന്നുന്നു. സന്ദീപ് സിംഗ് എന്നൊരു പ്ലെയർ ഉണ്ട്. ഐ ലീഗ് ടീമായ ടോ FC നിന്നും കേരള ബ്ലാസ്റ്റേഴ്സിലെത്തിയ യുവ സെന്റർ ബാക്ക്. നിലവിൽ രണ്ട് വിദേശ താരങ്ങളെ പ്രതിരോധ നിരയിൽ കളിപ്പിക്കേണ്ട അവസ്ഥയിലാണ് ബ്ലാസ്റ്റേഴ്സ്. എന്നിരുന്നാലും സന്ദീപ് സിംഗിനെ പറ്റി പറയുകയാണെങ്കിൽ 24 വയസ്സുള്ള ഈ യുവതാരത്തിനെ വളർത്തിയെടുക്കുകയാണെങ്കിൽ അത് ഭാവി സീസണുകളിൽ നമുക്ക് ഗുണം ചെയ്യും. സോ ഗൈസ്, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ബ്ലാസ്റ്റേഴ്സിൽ ജിങ്കൻ പോകുന്ന ഒഴിവ് എങ്ങനെ ബ്ലാസ്റ്റേഴ്സ് നികത്തും? ഒരുപക്ഷെ അടുത്ത സീസൺ നിർണായകമാകും. പുതിയ താരങ്ങളെ കണ്ടെത്തി ജിങ്കനെ പോലെ തന്നെ നമുക്ക് അവരെയും വളർത്തിയെടുക്കാം. അവർക്ക് വേണ്ടി ആർത്തു വിളിക്കാം. ഒരൊറ്റ വികാരം, ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ നമ്മൾ കലിപ്പടക്കും, കപ്പടിക്കും. മറ്റൊരു വീഡിയോ കാണുന്നതുവരെ സ്റ്റേ ട്യൂൺ.